സന്ദീപ് വാര്യർ ഇവിടെ ആർ എസ് എസിൻ്റെ മേന്മയെക്കുറിച്ചൊക്കെ പറഞ്ഞ് അദ്ദേഹം ആർ എസ് എസ് ഗാന്ധിപദത്തിൽ വളരെ നിഷ്കളങ്കരായിരുന്നു ആർ എസ് എസിനായിട്ട് ബന്ധമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ആർ എസ് എസിനെ നിരോധിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതും അതിൻ്റെ പിൽക്കാല ചരിത്രവും ഒക്കെ നമുക്കറിയാം അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അതിൻ്റെ പ്രത്യുപകാരം അത് തെറ്റുതിരുത്തലിൻ്റെ ഭാഗമായിട്ട് തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ഡേ പരേഡിൽ ആർ എസ് എസിൻ്റെ മൂവായിരം സ്വയം സേവകരെ ജവഹർലാൽ നെഹ്റു പങ്കെടുപ്പിച്ചു അപ്പം ഞാൻ ഇപ്പോൾ മാധുവിന് ഒരു റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സ്ഥിരമായി ആർ എസ് എസിൻ്റെ ക്യാപ്സ്യൂൾ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു ക്യാപ്സൂൾ ഈ ക്യാപ്ഷ്യൂൾ ഇങ്ങനെ സ്ഥിരമായി ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഇത് സ്ഥിരമായി ഇറക്കിക്കൊണ്ടിരുന്ന ഇന്ത്യ ടുഡേ ഒരു ആർ ടി ഐ അത് ആർക്കാണ് വെച്ചത് കേന്ദ്ര ഡിഫൻസ് മിനിസ്ട്രി അവരാണ് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം കൊടുക്കേണ്ടത് ആരുടെ ഡിഫൻസ് മിനിസ്ട്രി രാജ്നാഥ് സിംഗിൻ്റെ ഡിഫൻസ് മിനിസ്ട്രി ആ ഡിഫൻസ് മിനിസ്ട്രിയോട് ചോദിച്ച നാല് ചോദ്യങ്ങൾ ഞാൻ അയച്ച റിപ്പോർട്ടിൻ്റെ താഴെയുള്ളൂ ഒന്ന് അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ഇവർ പങ്കെടുത്തിരുന്നു രണ്ട് അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഇവരെ പങ്കെടുപ്പിച്ചിരുന്നു ഇവരുടെ ഡിഫൻസ് മിനിസ്റ്ററി പറഞ്ഞ എന്താണെന്നറിയോ അതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും ഈ ഡിഫൻസ് ഒന്നുമില്ല അതിനപ്പുറത്തേക്കുള്ള റെക്കോർഡ് ഉണ്ട് സന്ധ്യമായ പറയുന്നതായിരിക്കും ഇത് ഞാൻ കേന്ദ്ര ഡിഫൻസ് രാജ്നാഥ് സിംഗിന്റെ ഡിഫെൻസ് കേന്ദ്ര ഡിഫെൻസ് മിനിസ്റ്ററി കൊടുക്കാത്ത രേഖ എന്ത കയ്യിൽ എവിടെയുള്ളത് എന്താണ് വർഷത്തേക്കുള്ള കംപ്ലീറ്റ് ചരിത്രമുള്ള നാഷണൽ ആർക്കേവ് നാഷണൽ ആർക്കൈവ്സിന്റെ ചരിത്രത്തിലുള്ള അങ്ങനെയൊന്നുമില്ല നാഷണൽ ആർക്കൈവ്സിന്റെ ചരിത്രത്തിലുള്ള എല്ലാ രേഖകളും ആർക്കൈവ്സിൽ നിന്ന് ലഭിക്കും അതിൽ ആർ എസ് എസ് ബന്ധപ്പെട്ട ചരിത്രം ഇല്ല എന്ന് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിന്റെ മിനിസ്ട്രി പറയണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സന്ധീവാരെ അങ്ങനെ ഒരു രേഖയും ഇല്ല ആ മിനിസ്ട്രിയുടെ ഏഴൽവക്കത്തില്ല ഫേക്കാണ് കാപ്സ്യൂൾ ആണ് എന്നത് മനസ്സിലാക്കാൻ അധികം വലിയ ബുദ്ധിയൊന്നും വേണ്ട അതൊന്നും അല്ലെഫിക്കാൻ ചോദ്യം വളരെ സ്പെസിഫിക് ആണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ മറുപടി പറഞ്ഞോളൂ ശ്രീ സന്ധ്യ വാര്യർ ഞാൻ പറഞ്ഞിട്ട് താങ്കൾ മറുപടി പറഞ്ഞോളൂ അതല്ലേ അതാണല്ലോ അതിന്റെ ഒരു ചർച്ചയുടെ മാന്യത അപ്പൊ താങ്കളും ഞാൻ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ താങ്കൾ സംബന്ധിക്കാറില്ല കാരണം ചർച്ചയുടെ മാന്യതയാണ് ഞാനും ആ മാന്യത ആളാണ് എന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ് ഇപ്പോ സ്വർണക്കള്ളക്കടത്ത് സ്വർണക്കള്ളക്കടത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ഇന്ന് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ കഴിഞ്ഞ ആറ് കൊല്ലമായി സ്വർണക്കള്ളക്കടത്തിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല ആ സ്വർണക്കള്ളക്കടത്തിൽ അന്വേഷണം നടത്തുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ട് അതിനുശേഷം ശേഷം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം വന്ന പി ശശിയും അജിത് കുമാറും ഈ സ്വർണക്കള്ളക്കടത്ത് തുടരുന്നു എന്നുണ്ടെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എവിടെ പോയി കിടക്കുകയായിരുന്നു അതൊക്കെ പോട്ടെ ഒരു ഭരണപക്ഷ എം കേരളത്തിലെ പ്രധാനപ്പെട്ട ലോ ആൻഡ് ഓർഡർ എ ഡി ജി പിയെ കുറിച്ചും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ചും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചും ഇത്ര ഗുരുതരമായ ആരോപണം എന്തൊക്കെയാണ് കൊലപാതക കേസ് സ്വർണക്കള്ളക്കടത്ത് കേസ് സ്വർണം പൊട്ടിക്കൽ കേസ് അധോലോക കേസ് ദാവൂദ് ഇബ്രാഹിമിനെ റോൾ മോഡലായി കാണുന്ന എ ഡി ജി പി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ഒരു മാസമായി ഇവിടെ വലിയ കോലാഹലം ഉണ്ടാക്കിയിട്ട് അമിത്ഷായുടെ മണത്ത് പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി എവിടെ പോയി സന്ധീവാരരെ എവിടെ പോയി അവിടെയാണ് ഈ ചർച്ചയുടെ പ്രസക്തി അവിടെയാണ് സീക്രട്ടായി ഹയാത്തിൽ തന്റെ സ്വന്തം ഔദ്യോഗിക വാഹനം ഇട്ട് മറ്റൊരു വാഹനത്തിൽ ആർ എസ് എസ് മേധാവിയെ കണ്ടതും അതിനുശേഷം റാം മാധവനെ കണ്ടതും മുഖ്യമന്ത്രിയുടെ ഒത്താശക്കാരനായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരനായിട്ടാണ് ആ ഇടനിലയുടെ ഉത്തരമാണ് ആ ഇടനിലക്കാരൻ കഴിഞ്ഞ ഒരു കൊല്ലമായി ഈ സന്ദർശനത്തിന്റെ വിവരം ആരോടും പറഞ്ഞിട്ടില്ല സന്ദർശിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല എന്താണ് സംസാരിച്ചത് എന്ന് പുറത്തും പറഞ്ഞിട്ടില്ല അതായത് മുഖ്യമന്ത്രി അകാരണമായി നിങ്ങളും ആര് ബി ജെ കോൺഗ്രസും ഇടതുപക്ഷത്തെ എം എൽ എമാരും ഒരേ കണക്കിൽ ആരോപണ വിധേയനാക്കുന്ന അജിത് കുമാറിന് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അജിത് കുമാർ ഈ കൂടിക്കാഴ്ച നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുര വരെ പോകണ്ട സന്ധീവാരരെ അതിന് ഒത്താശ എഴുതുകൊടുത്തത് ബി ജെ പിയും ആർ എസ് എസ് നേതൃത്വമാണ് ഇപ്പോ ശ്രീ ഹസ്കർ ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ഇപ്പൊ മാധു ആദ്യം ചോദിച്ചു നരേന്ദ്രമോദിയെ കാണുന്നത് വലിയ കുഴപ്പമില്ല നിങ്ങൾ ഓർക്കുന്നില്ലേ എൻ കെ പ്രേമേന്ദ്രനെ എന്തിനാണ് ഈ ഹസ്കർ ഉൾപ്പെടെയുള്ളവർ കൊല്ലത്താണല്ലോ ശ്രീ ഹസ്കർ ഈ ഹസ്കർ ഉൾപ്പെടെയുള്ളവർ കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ നടത്തിയ വിദ്വേഷ പ്രചരണം എന്താ നരേന്ദ്രമോദിയെ കണ്ട് ചായ കുടിച്ച് സംഘിയായ പ്രേമേന്ദ്രൻ നാണ ഉളുപ്പുമുണ്ടോ ഈ ഇടതുപക്ഷക്കാരന് ആർ എസ് എസിന്റെ മേധാവിയെ കണ്ടിട്ട് ഇവിടെ വന്ന് ന്യായീകരിച്ച് ആർ എസ് എസ് പ്രധാനപ്പെട്ട സംഘടനയാണെന്ന് ഷംസീർ പറയുമ്പോൾ അതിനെ ഒത്താശ ചെയ്ത് സംരക്ഷണ കവചമൊരുക്കുന്ന പിണറായി വിജയന് വേണ്ടി കുഴലൂതാൻ ഈ ഇടതുപക്ഷക്കാരന് നാണവും ഉളുപ്പുമുണ്ടോ നിങ്ങൾ പോയി ആ പ്രേമേന്ദ്രനോട് ഒരു മാപ്പെങ്കിലും ഇന്ന് കുളിക്കാൻ നേരിട്ട്